അനഗേ മോളെ മതി, ഇറങ്ങിയത് എഴുന്നേറ്റ് പോയി പഠിക്ക്. അവളെയും കൂടെ വിളിക്ക്, എന്നിട്ട് ആ പാത്രത്തിൽ വെക്ക്. സ്നേഹ എനിക്ക് എന്നാ അവിടെ കിടന്നോ, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിക്കോളൂ. നല്ല വേളായിരുന്നു, കല്ലും പിടിയും കഴിഞ്ഞ് വെളുപ്പിലായിരിക്കും പോരേനെത്തിയത് അല്ലയോ. ആ കൊച്ചുങ്ങടെ ഒരു യോഗം. എന്താ അമ്മേ? നിന്റെ അച്ഛന്റെ ഗുണവധികാരൻ കിന്നാരം പറഞ്ഞോട് നിക്കാതെ 4 ലക്ഷം പോയി പഠിക്കാൻ നോക്കടി. അനഗേ എടി, കിടന്ന പാ ചുരുട്ടി വെക്കാൻ ഞാൻ പറഞ്ഞോ? അസത്തുക്കള്. ചവിട്ടല്ലേ മാറ്. മാശം, ഉറങ്ങാനും സമ്മതിക്കില്ല. മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ അടിച്ച് തോലി വിളിക്കും ഞാൻ. മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എന്താടി ഇത്, ചായയോ കഷായോ? പഞ്ചസാര ഇല്ലെങ്കിൽ ചായ കഴിക്കും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ കുടിച്ചു തീർത്താൽ മതിയല്ലോ. വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കാറുണ്ടോ? അതിന് നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കെട്ടിയെടുത്തിട്ടുണ്ടോടി? രാജകുമാരിയെ പോലെ ജീവിക്കാൻ കിട്ടിയെങ്കിൽ നന്നായി. എന്ത് കണ്ടോണ്ട് നിക്ക, കുളിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്ക്. അണ്ണാ, കടുപ്പത്തിലൊരു ചായ. കഴിക്കാനൊന്നും വേണ്ടേ ദാസാ? അണ്ണൻ ചുമ്മാ തരുവാണെങ്കിൽ കഴിക്കാം, അല്ലാതെ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഈ പെച്ച മുതലാളിയുടെ വാലായി നടന്നിട്ട് ഒന്നും കിട്ടുന്നില്ലടാ. അത് മിടുക്കന്മാർക്കല്ലേ ഉള്ളൂ, നമ്മക്ക് ഒരു മിടുക്കൂല്ലടോ. ഒരു പാവത്താൻ എന്നാ കാശുള്ളവന്മാരോട് വാങ്ങിച്ചു തരാൻ പറടാ. ആ ഓരോരുത്തരൊക്കെ യോഗം, മുതലാളി കുത്തുപാളി എടുക്കാണ്ടിരുന്നാ മതി. എന്ത് കണ്ടിട്ടാ ഈപ്പച്ച മുതലാളി ഈ വരത്തിനെയൊക്കെ പണിക്ക് വെച്ചിരിക്കുന്നത്? ഒരു ദിവസം മുതലാളിയുടെ കസേരയിൽ കയറി അവനിരിക്കും, അന്ന് അങ്ങേര് പഠിക്കും. നിങ്ങളൊക്കെ കണ്ടോടാ,
ഒന്നടങ്ങി നിക്കടി അസത്തെ. അമ്മ പരീക്ഷ ഫീസ് എല്ലാരും കൊടുത്തു, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. കൊടുക്കാമോളെ. അച്ഛനോട് ചോദിച്ചാ ഇനി പഠിക്കണ്ടെന്ന് പറയും, പിന്നെ എവിടുന്നാ? പൊട്ടിച്ചു, എന്തിനാടി അതെടുത്ത് കളിച്ചത്? നശിപ്പിക്കാനുണ്ടായ സാധനം. വേണ്ടമ്മേ. ഇനി അത് വാരി കൈ മുറിച്ചോ. അമ്മ ഇന്ന് ഫീസ് കൊടുത്തില്ലെങ്കിൽ പരീക്ഷ ഇരുത്തില്ല എന്നാ ടീച്ചർ പറഞ്ഞ്. എനിക്ക് പരീക്ഷ എഴുതണമ്മേ. മോള് വിഷമിക്കണ്ട, അമ്മ ഇപ്പൊ വരാം. സാരിയില്ല കേട്ടോ, നമുക്ക് വേറൊന്ന് വാങ്ങാം. താൻ എന്താടോ കൊണ്ടുവന്നേക്കണേ? പണ്ടം വല്ലതും ഉണ്ടോ? ഒരിത്തിരി പൊന്നുണ്ട്. എടുക്കെടുക്ക്. ഇതേ ഉള്ള ഒരു 80 രൂപ തരാം. ഒരു 100 രൂപ തികച്ച് താ മുതലാളി. അത് തന്നെ കൂടുതലാ. പിന്നെ ഞാനിത് വാങ്ങി വെക്കുന്നതേ വിശ്വാസക്കുറവ് കൊണ്ടാണെന്നൊന്നും തോന്നരുത്. ഒരുറപ്പ്, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞ സമയത്ത് കാശ് തിരിച്ചു തരണം. മാസാമാസം പലിശ കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചോണം. മുടക്കം വരില്ല മുതലാളി. എന്നാ കൊള്ളാം. കാശ് മേടിച്ചോട്ട് പോകുമ്പോ എല്ലാവരും ഇത് തന്നെയൊക്കെയാ പറയണേ. അതെ, പലിശക്ക് ഒരു മുടക്കം വരരുത്. പറഞ്ഞ മനസ്സിലായല്ലോ. എന്നാ ചെല്ല. നീ എത്തിയോ? നിന്നെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. കുറച്ച് ഉപ്പുമാങ്ങയാ, ഏട്ടന് വലിയ ഇഷ്ടാ. അനക്ക സ്കൂളിൽ പോയില്ലേ? ആ കുട്ടി 4 അക്ഷരം പഠിക്കട്ടെ, അവളെ കൊണ്ട് നിനക്കൊരു ഗതി ഉണ്ടാവും. അനകയ്ക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ദിവസമാ. അവളുടെ അച്ഛനോട് ചോദിക്കാൻ മറന്നുപോയി. നല്ല കാര്യായി, ചോദിച്ചവൻ തരൂ. കള്ളുഷാപ്പി കൊടുക്കാൻ തികയുന്നുണ്ടാവില്ല ആ പാവത്തിന്. ചേച്ചി എന്നെ സഹായിക്കണം. എന്റെ എവിടെ നിന്നാ രുക്മിണി കാശ്? ധനപാലൻ ചേട്ടനോടൊന്ന് ചോദിച്ച. 5 കാശ് വെറുതെ കൊടുക്കണത് ഇഷ്ടമല്ല മൂപ്പർക്ക്. മാത്രമല്ല നീ മുന്നേ വാങ്ങിയ പൈസ ഒന്നും തിരിച്ചു തന്നിട്ടില്ല എന്ന് ഏട്ട എപ്പോഴും പറയും. നീ ഇവിടെ നിക്ക്, കുട്ടിയുടെ പരീക്ഷയുടെ കാര്യത്തിനല്ലേ, ഞാൻ ഒന്ന് നോക്കട്ടെ. പലിശയും കൂട്ടു പലിശയൊക്കെ ചേർത്ത് എന്തിനാ ഇങ്ങനെ കൂട്ടി വെക്കണെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അനുഭവിക്കാൻ ഒരു സന്തതി ദൈവം തന്നില്ലല്ലോ. കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഒരു ശ്രദ്ധ വേണമെന്ന് കാർത്തികനോട് പറഞ്ഞൂടെ നിനക്ക്? കുറച്ചൊക്കെ തൻ്റെ ഇടം കാണിക്കു കുട്ടി. ചെല്ലട്ടെ ചേച്ചി. ആ പെങ്കൊച്ച് വീണ്ടും കാശ് ചോദിക്കാൻ വന്നതായിരിക്കും. പാവം കുട്ടിയുടെ പരീക്ഷയുടെ കാശിന്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണതൊക്കെ നീ ദാനം ചെയ്ത് തീർത്തു. എന്തെയ്യാനാ പാവം. എന്നാലും എന്ത് വിശ്വസിച്ച ആ കൊച്ചു കാർത്തികനോട് ഇറങ്ങി തിരിച്ചതാവോ? എല്ലാവരും എന്നെ പോലെ യോഗ്യനാവൂ ഓടി ഭാര്യയെ. നിന്റെ കാരണവന്മാര് ചെയ്ത പുണ്യം. പുണ്യം ഒന്നും പറയണ്ട. നിത്തിരി നേരത്തെ പോകട്ടെ. അയ്യോ അത് വേണ്ട. അതെന്താ പിന്നാരിച്ചോണ്ട് നിക്കാണ്ട് പണിയിടാം. കല്യാണം കഴിഞ്ഞ് പുതുമോടി അല്ലേ മേസരി, അവര് വർത്തമാനം പറയട്ടെ. കെട്ടിയവനും കെട്ടിയോളും ഒക്കെ അങ്ങ് വീട്ടില്, ഇവിടെ മര്യാദക്ക് വേല ചെയ്തോളണം. മനസ്സിലായോ? ഒന്ന് വേഗാവട്ടെ. ഇതുകൊണ്ടകത്ത് വയ്ക്കും. ഓ മേസരി അല്ല മുതലാളിയാണെന്ന് അവന്റെ ഭാവം. നമ്മളെ കൊള്ളൂലാഞ്ഞിട്ടല്ലേ ചേട്ടാ അവനും ഇവിടെ കിടന്ന് ഞെളിയണേ. വേഗം ആവട്ടെ, മിണ്ടാതെ പണിയെടുത്തു, അല്ലെങ്കിൽ വായി തെറിയാക്കേണ്ട വരും. ഏതാളേ നിങ്ങൾ മുഴുവൻ കത്തിക്കോലോ. വെറുതെ ഒരു രസത്തിൽ
പോയി പണികള്. പോയി അല്ലെങ്കിൽ കള്ളപ്പണി സരസൂന് വാശമില്ല മേസ്ത്രി. അല്ല പിന്നെ പിന്നെ ഒരു ബീഡി വലിക്കാൻ പോലും സമ്മതിക്കില്ലേ കോലന്മാര്. ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്താ സര ചേച്ചി ഒരു മന്നിപ്പ്? തൊട്ടും തടവി ഇരുന്നാ മതിയില്ല. പണിയെടുക്കാൻ നമ്മൾ തിരക്കുണ്ട്, കൂലി കിട്ടും ഒരു കുറവുമില്ല. ഓ വലിയ പണിക്കാരി, എടി നല്ലോണം വേല ചെയ്തിട്ട് തന്നെ അടി ഞാൻ കൂലി കണ്ടാലും അറിയ. അതല്ല തങ്കെടുത്തി, ഇന്നലെ മന്തി ചാരത്തിന് കെട്ടുവിട്ട് കാണുകയല്ല, അതായി മന്ദത. എന്റെ കെട്ടിയം വാങ്ങി തന്നിട്ടാണോ ഞാൻ ചാരായം മോന്തുന്നത്? വേണ്ടതിനും പറഞ്ഞല്ലോ പ്രായം ഞാൻ നോക്കത്തില്ല. അറിയല്ലടി വേണ്ടത്, മോന്ത നോക്കി ഒരു കൊട്ടുകൊടുക്കടിങ്ങോട്ട്. മിണ്ടാതിരുന്ന് പണി ചെയ്തോളാം, ഇല്ലെങ്കിൽ ചവിട്ടി ആകുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഞാൻ അല്ലാതിന്റെ. അങ്ങനെ പറയും മേസ്ത്രി, നോണയും ദൂഷണം പറഞ്ഞ് വെറുതെ ഇരുന്ന് കൂലി വാങ്ങിക്ക സത്തുക്കള്. ആ മതി മതി, പറഞ്ഞത് നിങ്ങളോടും കൂടെ ചേർത്താ. അണ്ണാ ഞാൻ ലേശം വൈകി, പണിക്ക് നിന്നാട്ടെ. ഇതൊരു പതിവായ ബുദ്ധിമുട്ടാവും. അതെന്താ മേസ്ത്രി ഒരു പന്തിയിൽ രണ്ട് വിളമ്പ്? തള്ളയുടെ അല്ലേ മോള്, മയക്കാ നല്ല വിരുദാ. അതേടി എന്റെ മോള് തന്നെ, അവൾക്ക് ഇത്തിരി തൊലിവെളുപ്പ് സാമർത്ഥ്യം ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യം കേട്ടോടി. കൊച്ചിന് കഞ്ഞി ഇനിയും വേണോ? കഴിച്ചോ ചേച്ചി, പിന്നെ കഴിച്ചോളാം. മോളെ വേഗം സ്കൂളിൽ പോകാൻ നോക്ക്, നേരം വൈകി. അമ്മേ ടീച്ചർ വന്നു. എങ്ങനെയുണ്ട് ടീച്ചർ ഇവളുടെ പഠിത്തം? എല്ലാറ്റിനും ഒന്നാമതാ. ഇവളെ കണ്ടു പഠിക്കാനാ മറ്റു കുട്ടികളോട് ഞങ്ങൾ പറയാറ്. അല്ലേടി പോട്ടെ അമ്മ. കെട്ടെല്ലാം കടവിലേക്ക് അടിപ്പിച്ചോ, വേഗം കയറ്റി വിടണം. വാ പിടിക്ക് മേസ്രി, ആപ്പീസിൽ ചായ വെക്കട്ടെ, മുതലാളി വന്നിട്ട് മതി. ഓ ചില വിട്ടുവീഴ്ച ചെയ്യുന്നു, മൊത്തത്തിൽ ഒരു പരാതിയുണ്ട്. പറയണൊരു പറയട്ടെ അണ്ണ, എനിക്ക് ഒരു പേടിയില്ല, നിങ്ങൾക്കുണ്ടാ? ഓ പിന്നെ പേടി ഒന്ന് പോവാൻ പറടി. എനിക്ക് സ്നേഹം തോന്നവരോട് ഞാൻ ഇത്ര സ്വാതന്ത്ര്യം കാണിക്കും, അതിൽ ആർക്കാ ഇത്ര കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോനെ സരസൂന് ഇത്തിരി കാശ് വേണമായിരുന്നു. കാശോ? പറ്റായിട്ട് മതി, കൂലി കിട്ടുമ്പോ മോ പിടിച്ചോ. കൊടുക്കണ്ടണ്ണ, തള്ളക്ക് ചാരായ മോന്താനാണ്, നേരം വെളുത്താ പിന്നെ ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ പണിയെടുക്കണ കാശ് മേടിക്കണേ നിനക്കെന്താടി? എന്നാ നീടാ പിന്നെ നോട്ടടിക്കലല്ലേ എന്റെ പണി, ഓ ജോലി എടുക്കുന്നാളെ. അതെ ഒരു തുള്ളി മോന്തി ഇല്ലെങ്കി ആക്കി ഒരു ഏനക്കേടാ. അതോണ്ടാ പറ്റായിട്ട് എടുക്കുന്നില്ല, കൂലി തീർക്കുമ്പോ തന്നാ മതി. മോ മനസ്സാക്ഷി ഉള്ളവനാ, ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് വാ മോനെ, നമുക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ മിണ്ടി പറഞ്ഞു ഇരിക്കാലോ. തള്ളേനെ കൊണ്ട് തോറ്റു, അന്ത്യായ തള്ളക്ക് ഒരു വെളിവും ഉണ്ടാകുകയല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഒരു വിചാരവും ഇല്ല.
ആൺതുണ ഇല്ലാത്ത വീട്ടില് സത്യം പറഞ്ഞ പേടിയാ. നമ്മളൊരു മൈൻഡ് ഇല്ല. ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാടാ, പിന്നെ നമ്മളെ വേണ്ട. മകളാണി എന്താടാ നിന്റെ കാര്യത്തിലൊന്നും ആ കാർത്തികേയന് ഒരു ശ്രദ്ധയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ഒരു ഒടുക്കത്ത കള്ളുകൂടി, ആര് പറഞ്ഞാലും അവൻ അനുസരിക്കുകയല്ല. ഞാൻ കുറെ ഗുണദോഷിച്ചതാ, പിന്നെ നിർത്തി. ഓ, അവനെങ്ങ് നന്നാവത്തില്ലെന്നേ. ഓളിങ് വന്നേ കുഞ്ഞിപ്പോഴും സംസാരിക്കുകയല്ല. അല്ലയോ, ഈ ഊമയായാലും അതാ ഒരു കുഴപ്പം, പിന്നെ സംസാരിക്കുകയല്ല. നീ വിഷമിക്കാതെ, കുഞ്ഞിനെ നമുക്ക് ടൗണിൽ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കാം കേട്ടോ. ചുമ്മാ ഇങ്ങനെ വീട്ടിലിരുന്ന് നീ ആരോഗ്യം കളയണോ? നീ ഫാക്ടറിയിലോട്ട് പോവാ, നമുക്ക് എന്നെങ്കിലും ഒരു ജോലി തരപ്പെടുത്താം. അല്ല, കാർത്തികേയന്റെ മുമ്പിൽ കൈനീട്ടാതെ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ എന്ന് കരുതി ചോദിച്ചതാ. എനിക്ക് ധൃതിയുണ്ട്. എനിക്ക് തിരക്കുണ്ടെന്നേ, ഞാൻ പിന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് വിവരം തിരക്കില്ലെങ്കിൽ രുക്മിണിക്ക് എന്നാ തോന്നുന്നു എന്ന് കരുതി ചോദിച്ചതാ. അല്ല, ഞാനും കാർത്തികേയനുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം അതാണെന്നല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. പട്ടിണി ആന്നേലും പത്രാസിന് ഒരു കുറവുമില്ല. എന്നാടാ വായി നോക്കി അങ്ങാടി തോട്ടേനു അമ്മയോട് ഒന്നുമില്ലേ. എങ്ങോട്ടേക്കുള്ള റോഡാടാ കാർത്തികേയ? കൊച്ചിയിലേക്ക്. നല്ലോണം ബടുക കെട്ടി വിട്ടേക്കണം കേട്ടോ, എപ്പോഴാ മഴ വരിക എന്ന് പറയാൻ നോക്കിയ. വൈകിട്ട് ധൃതിയില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരുമോ? ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ നോക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ കഴിഞ്ഞവണ നമ്മൾ കൊച്ചി കയറ്റ ചരക്കിൽ നീ മോശ സാധനങ്ങൾ എന്തെങ്കിലും കയറ്റി വിട്ടായിരുന്നോ? മുന്തി തന്നെയാണ് കയറ്റി വിട്ടത് മോലാളി. ഉറപ്പാണോ? ഞാൻ തന്നെയല്ലേ കയറ്റി വിട്ടത്. അപ്പൊ കാശ് തരാതിരിക്കാനുള്ള തരകന്റെ അടവാ, അവന്റെ കുട്ടിനെ പിടിച്ച് കാശ് മേടിച്ചോണം. മുതലാളി ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. കാട്ടിയേണ്ട ഉറപ്പല്ലോടാ, പിന്നെ എന്തോന്ന് ആലോചിക്കാൻ. കാശും കണക്കും ഒക്കെ ആയിട്ട് ഒട്ടുപോവും ഇല്ലോടാ. ആ മുതലാളി എന്താണ് ഈ പറയണത്? മുതലാളി തന്നെയല്ലേ പറഞ്ഞേക്കണത് കാശിന്റെ കാര്യത്തിൽ സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാൻ പറഞ്ഞു. ഒക്കെ ശരിയാ, പക്ഷെ ഇവനെ എനിക്ക് വിശ്വാസമാ. പിന്നെ കാർത്തികേയ, നമ്മളെ തൃശ്ശൂർക്ക് വിട്ട ചരക്കിന്റെ കാശ് കിട്ടണം മട്ടില്ല. ഒന്ന് വിരട്ടിയച്ചാന്നതിലും വേണ്ടൂല, അവന്റെ കാശ് മേടിക്കണം. അതിന് നീ തന്നെ പോണം. ആയിക്കോട്ടെ. ആട്ടെ, കാശ് വല്ലതും വേണമെന്ന് മേടിച്ചോണം. ഒന്ന് രണ്ടു ദിവസം അവിടെ തങ്ങിയച്ചാന്നതിലും വേണ്ടൂല, കാര്യം നടത്തിയച്ചേ വരാവും. ശരി, അവനെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കണോ? ആര് വിശ്വസിക്ക, പക്ഷേ അവനെ നമ്മുടെ കൂടെ നിർത്തണം. അതിന് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്ന നല്ലതാ. പിന്നെ ഉണ്ടോ ബുദ്ധിമാനാണേ.
നിങ്ങൾക്കിത് എന്നാത്തിന്റെ കേടാണ്? ഉള്ള ചാരായം മുഴുവനും വലിച്ചു കയറ്റി വെച്ച് മനുഷ്യനെ മെക്കിട്ട് വരാണ്ടാടി. നാശം, ഒന്ന് പോയി കിടക്കണ്ടേ തള്ളെ. ഞാൻ പറയണതാണോടി കുഴപ്പം? എടി, നീ ആരെ കാണിക്കാനാണ് ഈ ചന്തം ചേർത്തതെന്ന് എനിക്കറിയാം. അവ മുതുക്കണ കാർത്തികേയൻ, മുതലാളിനെ അടിവലിച്ച് അടിവലിച്ച് അവൻ നല്ല കാശുണ്ടാക്കുന്നുണ്ട്. മനസ്സ് വെച്ച അതിൽ ഒരു പങ്ക് വെടുത്തും അതിനെ ഒരുക്കാൻ മാത്രം പുറടി ഒരമ്പട്ടുള്ളേ. മുടുക്ക് വേണം, മുടുക്ക്. നിങ്ങൾക്ക് നാണമില്ലേ തള്ള ഇങ്ങനെ തൊള്ള തുറക്കാൻ? അവളൊരു ശീലാവതി. അവൻ വരത്തില്ലടേ, വരത്തില്ല. അതിന് ചില ടെക്നിക്കൊക്കെ വേണം. ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരാടി. ഈ തള്ളേനെ ഞാൻ ഇന്ന് കൊല്ലും. അകത്തെങ്ങാനും പോയി കിടക്കണ്ടേ തള്ളേ. എന്റെ ഒരു തലവിധി. നമസ്കാരം മുതലാളി. ഓ നമസ്കാരം, നമസ്കാരം. ആരായി വന്നിരിക്കുന്നത്? എടാ ദാസ, ഒരു കസേരയും കൂട്ടി എടുത്തുകൊണ്ട് വാടാ പോയി. ഓ, ഒരു ആവശ്യത്തിന് നോക്കിയവനെ കാണുകയല്ല. ആ കൊണ്ടുവാ, കൊണ്ടുവാ. ആ അങ്ങോട്ട്. ആ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. എന്താണാവോ ഈ വഴിക്കൊക്കെ? ആവശ്യമുള്ളപ്പോഴല്ലേ ഇങ്ങോട്ടൊക്കെ വരേണ്ട കാര്യമുള്ളൂ മുതലാളി. ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ പോരെ, അങ്ങോട്ട് എത്തിക്കത്തില്ലയോ? നേരിട്ട് കണ്ടു പറയേണ്ട ഒരു കാര്യം. ആ വേണ്ടടാവുകേ, സാറ് കുടിക്കത്തൊന്നുമില്ല, വലിയ മദ്യവിരോധിയാ. അപ്പൊ ഇത്തവണ ഏതാണ്ട് ഗൗരവമുള്ള കാര്യത്തിനായി വര വലിയോ? അതെ, വേറെ ഒന്നുമല്ല, ഇവിടുത്തെ തൊഴിലാളികളുടെ കാര്യം. മറ്റു കമ്പനികളിലെ മുതലാളിമാരെല്ലാം തൊഴിലാളികളുടെ കൂലിയും ആനുകൂല്യം കൂട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോഴും പഴയ കൂലിയും ആനുകൂല്യമാണ് കൊടുക്കുന്നത്. അതിനൊരു മാറ്റം വേണ്ടേ? മറ്റുള്ള മുതലാളിമാരെ പോലെ അല്ല കേട്ടോ ഈ പച്ചൻ. എന്റെ ഫാക്ടറിയിലെ കൂലി ഞാൻ തീരുമാനിക്കും. പറ്റുന്നവൻ പണിക്ക് വന്നാ മതി. മുതലാളിക്ക് അറിയാലോ, നിങ്ങൾ കൊടുക്കുന്ന കൂലി കൊണ്ട് ഒരു കാര്യത്തിന് തയ്യില്ല. സാധനങ്ങളുടെ വില, ജീവിത ചെലവും അത്ര കണ്ട് കൂടിയിരിക്കുകയല്ലേ? ആണോ? കേട്ടോ നേതാവേ, ഈ പച്ചൻ ഈ കയർ ഫാക്ടറി ഇല്ലെങ്കിൽ ഒരു ചുക്കും ഇല്ല. എന്റെ മക്കൾ അമേരിക്ക കിടന്ന് ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ട്. അത് മതി എനിക്കും അന്നാമ്മയ്ക്കും ഒക്കെ ജീവിച്ചു പോവാൻ. പിന്നെ ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾ കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാ ഈ പച്ചന് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞാനൊരു തർക്കത്തിന് വന്നതല്ല. ഉവ്വാ, ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ സമരവും പ്രശ്നവും, അത് വേണോ? ആട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, പക്ഷെ തീരുമാനം വേഗം വേണം. അയ്യോ നേതാവ് വേണമെങ്കിൽ അല്ലല്ലോ ഇറങ്ങുന്നേ. ഏ എന്തിന്, മുതലാളിയുടെ കൂടി നല്ലതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. തൊഴിലാളികളുടെ കൂലി കൂട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉഷാറാവും, ഓ മുതലാളിക്ക് ലാഭവും. ഓ എന്നാ പിന്നെ വരട്ടെ. ആട്ടെ വാ. ഈ നേതാവിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോണം കേട്ടോ. എന്താന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാ മതി, എന്നാ ഞാൻ അങ്ങോട്ട്. ഓ ചാരാ ഷാപ്പ് പൂട്ടുന്നതിനും അങ്ങ് ചെല്ലണം അല്ലയോ. എടാ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കുടിച്ചു തീർത്താൽ എങ്ങനെയാടാവുകേ? ഓ എന്നാ പിന്നെ കെട്ടിയോളെ ജോലിക്ക് അയക്കാൻ പറഞ്ഞാലോ? അതൊട്ട് കേക്കത്തുമില്ല. അവിടെ എങ്ങനെ അങ്ങനെ കാര്യം എങ്ങനെ നടന്നു പോകത്തില്ല. ഇവിടെ പട്ടിണി കിടക്കട്ടെ മുതലാളി. ആ എന്റെ കൂടെ ഇറങ്ങിയപ്പോ ഇറങ്ങുകയും മിസ് വന്നോളാ പറഞ്ഞത്. അവളോട് ഇറങ്ങി പോരുമ്പോ പൊന്നും പണം എടുത്തോണ്ട് വരണമെന്ന്. വന്നായിരുന്നെങ്കി ഞാനൊന്ന് പച്ച പിടിച്ചാന്. അതവള് വിചാരിച്ചില്ല. അപ്പൊ അതാ നീ കുടുംബം നോക്കാത്തതല്ലയോ? എന്നാലും ആ പിള്ളേരുടെ കാര്യം. ഓ ഞാനൊന്ന് ഇറങ്ങുന്നു. ഒരു തുള്ളി കഴിച്ചു പോടാ. വേണ്ട, ഒരെണ്ണം അടിച്ചു പോ. അല്ല മുതലാളി, ഞാൻ ഇത് കഴിക്കാറില്ല. ഓ ഞാൻ. ഓ ഓ ഓ ദാസാ,
ഇപ്പൊ പോയ നേതാവിനെ ഇവനെയൊക്കെ സൂക്ഷിക്കേണ്ട എനവാ. എങ്കിലേ നമ്മുടെ കാര്യം അങ്ങ് നടന്നു പോകൂ. മതി മോളെ, ഇനി രാവിലെ പഠിക്കാം. മോള് കിടന്നോ, ഞാൻ അമ്മയ്ക്കൊപ്പം കിടന്നോളാം. അച്ഛൻ വന്നിട്ട് അത്താഴം കൊടുക്കണ്ടേ മോളെ. അമ്മേ, എന്റെ ക്ലാസ്സിലെ മാള് കൊണ്ടുവന്നതാ. ആഴ്ച അവധിക്ക് ചെന്നപ്പോ അവളുടെ അമ്മൂമ്മ കൊടുത്താണ് അത്രേ. മാനം കാണിക്കാതെ വെച്ചാ ഇത് പ്രസവിക്കും എന്ന് അവള് പറഞ്ഞു. ശരിയാണോ അമ്മേ? എനിക്കറിയില്ല, നീ കിടന്നുറങ്ങാൻ നോക്ക്. അവളുടെ അമ്മൂമ്മയും മുത്തശ്ശനും അവൾക്ക് ഒത്തിരി കഥ പറഞ്ഞു കൊടുക്കത്രേ. നമ്മൾ എന്താ അമ്മ അമ്മയുടെ വീട്ടിൽ പോവാത്തേ? മോൾ ഉറങ്ങിക്കോ. അമ്മയോടെ ഇരിക്ക. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മോളെ, ഇത്ര വൈകണ്ട കാര്യമില്ല. പെണ്ണിന്റെ ഒരു കുട്ടിക്കളിയേ. ഞാൻ ഇപ്പോഴും കുട്ടി തന്നെയല്ലേ അമ്മേ. നിന്റെ സമപ്രായക്കാർക്കൊക്കെ കുടുംബവും കുട്ടികളുമായി. അപ്പോഴാ അതിപ്പ എന്റെ കുഴപ്പമാ. ഇനിയിപ്പോ നിന്റെ കാര്യം നീട്ടിക്കൊണ്ടു പോണ്ടെന്നാ അച്ഛന്റെ തീരുമാനം. പിന്നെ അമ്മയെ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. കല്യാണത്തിന് മുമ്പേ എല്ലാ പെൺകുട്ടികളും ഇതൊക്കെ തന്നെയാ പറയുക. കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തരമുണ്ടാവില്ല. എന്താ ഒരു ചൂട്? എന്താ ഇത്ര വൈകിയത്? പറയാം, ധൃതി വയ്ക്കല്ലേ. കൃഷ്ണ, ഇവൾക്ക് വേണ്ടി ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അങ്ങ് ചങ്ങനാശ്ശേരിയിലെ. ഒന്ന് അവിടം വരെ പോയതാ. ഇതോടോ നല്ല മിടുക്കം പയ്യൻ, മധുരാശിയിൽ നല്ല കമ്പനിയിൽ ഉദ്യോഗവും, ചുറ്റുപാടും തിരക്കേടില്ല. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മേലയിടത്തെ മേനോന്റെ മകന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് ഒരു അകന്ന ചർച്ചയുണ്ട്. അവർക്കൊക്കെ നന്നായിട്ട് അറിയും ചെയ്യാം. അപ്പോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടുതൽ അന്വേഷിക്കാനില്ല. എന്തായാലും അടുത്ത ആഴ്ച അവരോട് ഇത്രയും വരെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ടല്ലോ. ഏതാണ്ട് ഒരു ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ ഇറങ്ങി. സ്ത്രീധനായിട്ട് അവരൊന്നും ചോദിച്ചില്ല. അല്ല, ചോദിച്ചൊന്നും അന്വേഷിക്കണ്ടല്ലോ. ഒരു 10-50 ഭവനോട് നമ്മളെ കഴിഞ്ഞു പോരാത്തത്. അപ്പോ അടുത്ത് തന്നെ രുക്മിണി കൊച്ചിന്റെ കല്യാണം കൂടെ അല്ലേ? കല്യാണം കഴിയുന്നവരെ നിനക്ക് ഇനി ഇരിക്കാൻ നേരം ഉണ്ടാവില്ല. കുഞ്ഞുനാളിൽ മേനോച്ചന്റെ കൂടെ വന്നതല്ലേ നീ? അപ്പോ എല്ലാം നോക്കി നടത്തേണ്ടത് നീയാ. വലിയ കാര്യം അന്വേഷിക്കാണ്ടൊന്നും പോയേ. വെട്ടുപോത്തിനോടൊന്നും പറയാനും പാടില്ല, ചോദിക്കാനും പാടില്ല.
അച്ഛൻ പറഞ്ഞത് നേരാണോ? പോണ കാര്യം എന്നോട് എന്താ പറയാന്? നിനക്ക് ചെറുക്കനെ ഉറപ്പിക്കാൻ പോകണമെന്ന് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വലിയ സന്തോഷത്തിലാ. എല്ലാം കൊണ്ടും നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമാ. എല്ലാം എങ്കയുമായിട്ടങ്ങ് നടത്തണം. ഇനിയൊരു കല്യാണപ്പന്തൽ ഈ മുറ്റത്തുയരണമെങ്കിൽ നിന്റെ കുട്ടികൾ വളർന്ന് വലുതാവണ്ടേ? അതുവരെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ആര് കണ്ടു? എന്റെ ഭഗവതി, എല്ലാം നന്നായി നടന്നാ മതിയായിരുന്നു. എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മേ. എനിക്ക് കുറച്ച് നാളുകൂടെ നിങ്ങളുടെ അടുത്ത് നിൽക്കണം. ദേ, എല്ലാം ഒത്തുവന്നിരിക്കുന്ന നേരത്ത് നീയായിട്ടൊരു മുടക്കം പറയണ്ട. അല്ലമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ചൊവ്വാദോഷത്തിന്റെ പേരില് എത്ര ആലോചനകളാ മുടങ്ങിയത്. ഇതിപ്പോ ദൈവനിശ്ചയം പോലെ ഉണ്ടായ കാര്യമാ. മോളായിട്ട് തടസ്സം നിൽക്കരുത്. പെൺകുട്ടികൾ പ്രായം കഴിഞ്ഞ് വീട്ടിൽ നിന്ന കാർന്നുമാരുടെ മനസ്സില് തീയാ. ദേ, അച്ഛൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. നീ അനിഷ്ടായിട്ട് എന്തെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്താ ഈ കുടുംബത്തിൽ പിന്നൊരു സ്ഥാനം ഉണ്ടാവില്ല. അതൊന്നും എനിക്കറിയില്ല. നീ കുറച്ച് ധൈര്യം കാണിച്ചാ മതി, നമുക്ക് ജീവിക്കാം. നിനക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിനക്ക് എന്റെ ഒപ്പം വരാം. ഇല്ലെങ്കിൽ പറ, ഞാൻ എന്റെ പാട് നോക്കിക്കോളാം. കരയെത്തി. ഇതാണാ സ്ഥലം. രുക്മിണി, സ്ഥലമായി. അന്വേഷിച്ചിറങ്ങിയെന്നല്ലേ പറഞ്ഞ്? ഇവിടെ ആകുമ്പോ അതിന് മുട്ട ഉണ്ടാകുകയല്ല. നന്നായിട്ട് നയിച്ചാ കഴിഞ്ഞുകൂടാം. ആ
അല്ല, ഇതൊന്നും വേണ്ടായിരുന്നു. ഇരിക്കട്ടെന്നേ, ഒരു ചായക്കാശ് അത്രേ ഉള്ളൂ. ആ, ഇവിടെ ധനബാലൻ മുതലാളി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പലിശക്കാരനാണേലും ആള് സഹായിയ. ഒന്ന് എന്ന് കണ്ടു, എന്തെങ്കിലും പണി ശരിപ്പെടുത്തി തരും. എന്നാ ആട്ടെ. എന്നാ ചെയ്യാനാ, അലിവുള്ളൊരു മനസ്സായി പോയി നമ്മുടെ മുതലാളിയുടെ. സ്കൂളിൽ സ്ഥലം മാറി വന്ന മാഷ് ചോദിച്ചു വെച്ചേക്കുമായിരുന്നു. ധനബാലം മുതലാളി പറഞ്ഞാ പിന്നെ ദേ വാടകയുടെ കാര്യത്തിൽ കൃത്യമായിരിക്കണം. ഓ, ആ ഒന്നും മുടങ്ങില്ല. ഇഷ്ടമായോ? സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. ആ, ഉള്ളതൊക്കെ മതി. ഓ, ആ പിന്നെ ഈപ്പച്ച മുതലാളി ഒന്ന് കണ്ട ചിലപ്പോ കമ്പനിയിൽ ഒരു പണി തരും. കുറച്ചുകൂടി സൗകര്യമുള്ള വീട് നോക്കാം, പിന്നെ അവിടെ എന്തേലും ഒരു ജോലി ആവുന്നതുവരെ ഒന്ന് പിടിച്ചു നിൽക്കണം. പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണ്ടേ? ഞാൻ പറഞ്ഞു കേട്ടോ. അതിനിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം നിന്റെ കയ്യിലുള്ള പണ്ടോ എന്തെങ്കിലും പണയം വെക്കാം. അതിനിപ്പോ ഞാൻ വേറൊന്നും എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലേ? പോരാനുള്ള വെപ്രാളത്തിൽ ഞാനതങ്ങ് മറന്നു. നീ ഏതവനെ സ്വപ്നം കണ്ടോണ്ടിരിക്കടി. വലതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തു വയ്ക്ക്. ആ നാരായണൻ വാടക ചോദിച്ച് ഇന്നും വന്നിരുന്നു. ഉണ്ടേ കൊടുക്കാരുന്നില്ലടി. അതിന് എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? ഒന്ന് എണീറ്റ് പൊടി. Oh.
നിന്നെ സമ്മതിക്കണം എൻ്റെ രുക്മിണി. നീയായിട്ടാ എല്ലാം ഇങ്ങനെ സഹിക്കണേ. ഞാനെന്ത് ചെയ്യാനാ ചേച്ചി? വല്ല പണിയുണ്ടായിരുന്നെങ്കിൽ കുട്ടികളുടെ പട്ടിണിയെങ്കിലും മാറ്റാമായിരുന്നു. പക്ഷെ അതിനും സമ്മതിക്കില്ല എന്ന് വെച്ചാ? കാർത്തികൻ എന്താ ഇങ്ങനെയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. കുട്ടികളും കുടുംബമൊക്കെ ആകുമ്പോൾ സാധാരണ വഴക്ക് കുറയാ പതിവ്. ഇതിപ്പോ എന്റെ കാര്യം നോക്ക്, മക്കളില്ലെങ്കിലും എന്റെ മുഖത്ത് നോക്കി കടുത്തൊരു വാക്ക് ഏട്ടൻ പറഞ്ഞിട്ടില്ല. ഇതിച്ചിട്ട് പഴയതാ, എന്നാലും നിനക്ക് വീട്ടിൽ കൊടുക്കാം. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയോ? നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് നല്ലതേ വരൂ. ഈ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോ നെഞ്ചിൽ തീയ. എന്റെ അച്ഛന്റെ അമ്മയുടെയും ശാപമായിരിക്കും. ടുത്തി ഉച്ചക്ക് വയറ് കാഞ്ഞിരുന്ന മുതലാളിക്ക് ലാഭം ഉണ്ടാക്കണ്ട, എന്തെങ്കിലും കഴിച്ചാട്ടെ. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പണിക്കാരിയെ കിട്ടിയതേ നമ്മുടെ മുതലാളിയുടെ ഭാഗ്യം. അതേടി, എനിക്ക് തല നേരത്തെ കിട്ടാ പോരില്ലാണ്ടായപ്പോൾ അല്ലടി നിനക്ക് മുതലാളിയുടെ ആത്മാത്ര കുറഞ്ഞത്. പറഞ്ഞേറിയാ നാക്ക് ഞാൻ പറിക്കും. ഇങ്ങോട്ട് വാടി, നിന്നെ കൊണ്ട് ഞാൻ പറിപ്പിക്കാടി. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ഞാനും എന്റെ മോള് കഞ്ഞിട വെള്ളം കുടിച്ച് കിടക്കണ സൂക്കാടായി വെക്ക്. ഓണ്ട പോലെ ചെലക്കാൻ വന്നിരിക്കണ അവള്. ആ വെക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോയത് കാണുന്നില്ലല്ലോ. ആഹാ, ദേവു ഭക്ഷണം കഴിക്കാണ്? അല്ല ദാസ, ഞാൻ കുളിക്കാൻ പോയാണ്. ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഞാനും പണി കൂടെ ഇരിക്കാന്നേ. ദാസം പോയാട്ടെ, തനിക്ക് മുതലാളി തിന്നെ ബാക്കിയുണ്ടല്ലോ. മുതലാളിക്ക് എന്നെ വലിയ കാര്യാ. ദേവുവിന് ശമ്പളം കൂട്ടുന്ന കാര്യം ഞാൻ മുതലാളിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ ദേവു കഴിച്ചോ. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അണ്ണന് കൊണ്ടുവന്നതാ. വെറുതെ എന്തിനാണ് ചായക്കടയിൽ കാശ് കളയണത്? വയറും ചീത്തയാവും. കഴിക്കൂലേ? കൂട്ടാനൊക്കെ പിടിച്ച പിന്നെ പിടിക്കാതെ അവന്റെ വീട്ടിൽ ഇത്രയും രുചിയുള്ള കാരുണ്ടാക്കി കൊടുക്കാണ്. ഈ പാവത്തിങ്ങളെ കുടിയിൽ വന്നല്ലോ മോ നല്ലവന. മോനറിയോ, ഇവളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അതിയാ. അതുകൊണ്ടാ ഞാൻ കുടിക്കണേ. കുടിച്ച് കുടിച്ച് ചങ്കുമാത്തങ്ങയും പോയി ചത്ത. ഇവക്ക് പിന്നെ ആരുണ്ട് പോലെ. ഓ, തുടങ്ങി തള്ളയുടെ സ്നേഹം. ഞാൻ പഴയ അവൻ നമ്മുടെ കൊച്ചനോ. കഴിക്ക്, കൊറച്ചും കൂടെ കൊടുക്കഴി അവന്. ആ വേണ്ടെങ്കി വേണ്ട. മോനൊരെണ്ണം കൂടി ഒഴിക്കട്ടെ. വേണ്ട, ഇന്നിനി മോൻ പോണ്ട. വാമ്പ പൈതറിയൊക്കെ ഉള്ള വഴിയാ.
പോണം. ഇതെന്താണ്, ചോറിന്റെ കാശാണ്? നീ എന്റെ ഭർത്താനാടി പറയണ, അവ സ്നേഹത്തോടുകൂടി തരണല്ലേ അല്ലട മോനെ. നാളത്തേക്ക് എന്താ ചെയ്യാന്ന് അറിയണ്ടിരിക്കണം, വിട്ടി ഇരിക്കട്ടെ. കണ്ടണ്ടല്ലോ പോവാണ്. അതെ, ഇവിടെ ഒരു സാധനവും ഇല്ല. മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കണ്ടേ? ലീലച്ചിയുടെ വീട്ടിൽ നിന്ന് അരി വാങ്ങിച്ച രണ്ടു ദിവസം കഞ്ഞി വെച്ചത്. അതിനെന്താന്നോ, നിങ്ങളുടെ കൂടെ മക്കളല്ലേ, പട്ടിണി കിടന്ന് ചാവാനാന്നോ? എന്റെ ഇപ്പൊന്നുമില്ല. ഓ, കള്ളു കുടിക്കാൻ നിങ്ങക്ക് കാശുണ്ട്, എനിക്കും പിള്ളേർക്കും ചെലവിന് തരാനാ നിങ്ങക്ക് ഇല്ലാത്തത്. മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ല. ഗോപാലൻ്റെ അടുത്ത് പ്രാരാബ്ദം ഇത്തിരി കൂടുതലാ തങ്കച്ചി, അതുകൊണ്ടാ. കൗസല്യ പറഞ്ഞത് ശരിയാ,
നിങ്ങളുടെയൊക്കെ പ്രാരാബ്ദം മാറ്റാൻ ഞാൻ എന്തുമാത്രം പ്രാരാബ്ദപ്പെടുന്നുണ്ടെന്നറിയാവോ? നിന്റെ പേമ്പർ നോത്തി പെറ്റേണിട്ട് വന്നോടാ. അത് ശരി, അപ്പൊ തള്ള ഇതൊന്നും അറിഞ്ഞില്ലേ, അടുത്ത പേരിന് വരണ സമയമായി. അതിന് പ്രാരാബ്ദം ഒന്നുമില്ല. എന്താ തങ്കടത്തി, നിങ്ങളുടെ മേസ്രിയുടെ ഭാര്യ വന്നിട്ട് ഒരു പറ്റില്ലാത്ത എന്താ വന്ന്? അത് നല്ല ചോദ്യം. എന്തിനാടാ കടയിൽ വരുന്നത്? അത് ന്യായം, പക്ഷെ കാശില്ലാതെ കടം കൊടുക്ക. കടം വേണ്ട. ആ കൊച്ചിനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ എന്തെങ്കിലും കൊടുത്താല്ലേ ആ കൊച്ചിന് സാധനങ്ങൾ വാങ്ങാൻ വരാൻ പറ്റൂ. അറിയിട്ടാ നീ. അതെന്താണ്, അവൻ വേറെ വിലയെടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ? ആ അങ്ങനെ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇതൊക്കെ അവസാനല്ലേ അറിയൂ. എന്നാ മോളെ, എന്നാ കൊച്ചൊന്ന് നിന്നേ. പരദൂഷണം പറയാന്ന് കരുതണ്ട കേട്ടോ, മോളോടൊരു പാവത്തം തോന്നിയതുകൊണ്ട് പറയ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് തൻ്റെണ കാണിച്ചില്ലെങ്കിൽ അവസാനം കരയേണ്ടതായിട്ട് വരും. ആ മണ്ണെണ്ണ തീർന്നാ തോന്നുന്നേ. തീർന്നെങ്കി കത്തിക്കണ്ട, ഇരുട്ട തിരുന്നാ മതി. ദേ അച്ഛൻ വരുന്നുണ്ട്. അതിനെന്താ ചെന്നിരുന്ന് നാലക്ഷരം പഠിക്കാൻ നോക്കറി? ഈ അമ്മയ്ക്ക് എന്താ? എന്താടി നിന്റെ തള്ളയാത്തോ? ചത്താ പിന്നെ സൗകര്യമായല്ലോ. എന്താ ഇന്ന് വേറെ എവിടുന്നും ചോറ് കിട്ടിയില്ലേ? വേറെ എവിടുന്നാടി? നിന്റെ തന്തയുടെ വീട്ടിന്നോ? ഞാനൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട. എന്താടി കിടന്ന് ചെലക്കുന്നത്? കാര്യം എന്താ നിങ്ങക്ക് അറിയില്ല? ഞാനുള്ളപ്പോ വേറൊരു പെണ്ണ്. ആ ബുദ്ധി നടക്കില്ല. എന്നെ ചോദ്യം ചെയ്തു ചേട്ടൻ. മാറടി, കൊല്ലട്ടെ, കൊന്ന് തിന്നട്ടെ, അയാൾക്ക് എല്ലാത്തിനും സൗകര്യമാവല്ലോ. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒടേതമ്പുരാനെ, ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളു. അതാടി മനപ്പൊരുത്തെന്ന് പറയണത്. ഞാൻ പറഞ്ഞില്ലേ കാർത്തികേയൻ വരുമെന്ന്? ഇതെന്താണ് ആകെ ദേഷ്യം കൊണ്ട മാതിരി? വീട്ടിൽ എന്നെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? എന്നതാണെങ്കിലും പറയുന്നേ. അവളുടെ ഒരുമാതിരി ചോദ്യം.
ചവിട്ടി കൂട്ടണമെന്ന് വിചാരിച്ച. അവർക്കിത് എന്നാത്തിന്റെ കേടാണ്? ചില പെണ്ണുങ്ങൾക്ക് മേലനങ്ങാതിരുന്ന് തിന്നുമ്പോ എല്ലിന്റെ ഇടയിൽ കുത്തിക്കേറും. ഏടയ്ക്ക് ഒരു മരുന്ന് കൊടുക്കേണ്ടത് നല്ലതാ. കണക്കിന് കൊടുത്തോടാ മോനെ. അണ്ണം വല്ലതും കഴിച്ചാ? എനിക്കൊന്നും വേണ്ട. അതൊക്കെ അവൻ പറയും. മേലനങ്ങിട്ട് വന്നേക്കണതാ. നീ പോയി കഞ്ഞെടുത്തു കൊടുക്ക. തൊണ്ട നനയ്ക്കാൻ തുള്ളി ഉണ്ടോടാ മോനെ? ഓ, തള്ളക്ക് അതിന്റെ ഇടയിൽ തൊണ്ട നനയ്ക്കാഞ്ഞിട്ടാണ്. നീ പൂടി അസത്തെ. അത് കളാന്ന്. അവർക്കിപ്പ നിങ്ങളെ പിടിക്കണുണ്ടാവില്ല. വലിയ വീട്ടിലെ പെണ്ണാണെന്നും തൊലി വെളുപ്പുള്ളതാണെന്നുള്ള തോന്നൽ വന്നത് ഇപ്പോഴായിരിക്കും. അതിന്റെ കേടാണ്. ഇന്നിനിയിപ്പോ അങ്ങോട്ട് പോകണ്ട. വേദനയുണ്ടോ അമ്മേ? അമ്മേ, അച്ഛൻ ഇനിയും വന്നമ്മേ തല്ലു. എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട, കിടന്നോ. അച്ഛൻ എപ്പോഴും ദേഷ്യ. ഇനി വന്നാലും അമ്മയെന്ന് മിണ്ടാൻ പോണ്ട. നടക്കട്ടെ നടക്കട്ടെ. പോയോ മോനെ? കാർത്തികേയ, ഒരു നാലാണ് ഇങ്ങോട്ട് ഒന്ന് മുറുക്കാൻ മേടിക്കാനാ. ഓരോരുത്തരുടെ യോഗം. ഓ, ഇങ്ങനെ അസൂയ പെരുത്ത് ഓരോ കൂട്ടങ്ങള്. എടി മോളെ, നീ അതൊന്നും കാര്യാക്കണ്ട. അവന്റെ കയ്യിൽ ഈപ്പച്ച മുതലാളിയുടെ കാശുണ്ട്. നോക്കിയും കണ്ടും നിന്ന അല്ലലില്ലാണ്ട കഴിയ. എന്താടി, സ്കൂളിൽ പോക്ക് നിർത്തിയോ? അമ്മക്ക് വയ്യാലോ, സുഖമായിട്ട് ഞാൻ പോയിക്കോളാം. എനിക്കെന്താ മാറാ രോഗമാ? ഓരോരോ കാരണം പറഞ്ഞ് സ്കൂളിൽ പോകാൻ മടി കാണിച്ചാലുണ്ടല്ലോ. നല്ല കീറി വെച്ചേരും ഞാൻ. സ്കൂളിൽ പോകാൻ നോക്ക്. മോളെ, അമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല. മോള് പഠിച്ച് നല്ല നിലയിലെത്തണം, ഇല്ലെങ്കിൽ അമ്മയെ പോലെ നരയിക്കേണ്ടി വരും. അമ്മയ്ക്ക് അനിയത്തിക്കും തുണയാവേണ്ടത് മോളാണ്. പ്രാർത്ഥിക്കുന്നത് മുഴുവനും അതിനാ. മോള് പെട്ടെന്ന് കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാൻ നോക്ക്. അനഘയുടെ അമ്മേ. അനഘ എവിടെ? വരുന്നില്ലേ അവള്? അവള് ഒരുങ്ങുക. ആ അനഘയുടെ അമ്മേ, ഇത്തവണ സ്കോളർഷിപ്പ് എഴുതാൻ അനഘയുണ്ട്.
എഴുതുന്ന പിള്ളേരിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ അനഘയില. സ്കോളർഷിപ്പ് കിട്ടിയ ബാക്കിയുള്ള പഠനത്തിന് അവക്ക് പിന്നെ ആരെ ആശ്രയിക്കണ്ടല്ലോ. അവളിനി റെഡിയായില്ലേ? അനഘേ, അനഘേ! ടീച്ചർ നടന്നു, അവള് വന്നോളൂ. ശരി. ടീച്ചർ പോയാമ്മേ? പോയി, നീ വേഗം പോവാൻ നോക്ക്. അമ്മേ വേഗം ചോറെടുക്ക്. അമ്മേ ഞാൻ പോട്ടെ. മോളെ ചോറ്. സാരില്ല അമ്മേ, എനിക്ക് വിശക്കില്ല. ഒരര വേണം, പൊതിഞ്ഞെടുത്താ മതി. എന്താടാ കാർത്തികയ്യ, പെമ്പറൊന്നും കഴിച്ചു തുടങ്ങിയോ? ഏയ്, ഇത് വേറെ ആർക്കാണ്ടും വേണ്ടിട്ടാ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ഞങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവൻ ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുക്കട്ടാ, നിനക്കെന്താ? കാക്കയത് കോഴിക്കാണ്ടൂടല്ല. നീനെ കാണലോടാ ദാസാ അടിപൊളിയത്. ആ വരുത്തന്മാര് കയറി തീറ്റയും കുടിയും പൊറുതിയും തുടങ്ങി. ഓരോരുത്തരുടെ നിന്റെ ചോറിച്ചിലെ മാറ്റിത്തരാം. ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. വിഷമുള്ളവന്മാര് അതങ്ങ് സഹിച്ചാ മതി. ഇവനെന്റെ സ്വഭാവം ശരിക്കറിഞ്ഞൂടാ. ആ ഇതിനകത്ത് വായിക്കണ്ടല്ല. പോകാത്ത അമ്പലങ്ങളും കഴിക്കാത്ത വഴിപാടുകളുമില്ല, എന്നിട്ടും ഈശ്വരൻ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നില്ല. എല്ലാം ശരിയാവും, കുട്ടികളില്ലാത്ത സങ്കടം ഇനി അതിനാളും ഉണ്ടാവില്ല. മുടക്കണ കാശിന് ഫലമുണ്ടായാ മതിയായിരുന്നു. അമ്മേ ദേവി കാത്തുകൊള്ളണേ. നാട്ടുകാരോരോന്നും ചോദിച്ചും പറഞ്ഞു ഒക്കെ തുടങ്ങി. അതൊന്നൊരു പ്രശ്നമല്ല, നീ തന്നെയല്ലേ പറഞ്ഞത്? ഞാനൊരു പെണ്ണല്ലേ, ഒരുപാട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോ. അണ്ണന്റെ വീട്ടിലും കുഴപ്പാണെന്നല്ലേ പറഞ്ഞത്? മനസമാധാനം ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാണ്? ഞാനൊരു കാര്യം പറഞ്ഞ കേക്കുക. കുറച്ച് കാശ് വേണമായിരുന്നു. മാസാസാണല്ലേടാ കൂലി എടുക്കുന്നത്, അതായില്ലല്ലോ. കൂലിയല്ല പിന്നെ പറ്റാണോ? എടാ ഇപ്പൊ തന്നെ കുറെ ആയി, ആദ്യം അഴുതിയിട്ടെ. ഒരാവശ്യം വന്ന മുതലാളിയോടല്ലേ കാശ് വയ്ക്കാൻ പറ്റൂ. നീ ഇത്രയും നാളും കച്ചവടം നടത്തിയതിന്റെയും കാശ് ഏൽപ്പിച്ചതിന്റെയും കണക്കാ ഇത്. ഒരു സ്ഥലത്തും കൂട്ടിമുട്ടണില്ല. ഇത്രയും നാളും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നവനാ ഞാൻ. ഇപ്പൊ ഒരു മാതിരി മറ്റേ വർത്തനം പറയരുത്. വിശ്വസിച്ചെന്നേടാ ഞാൻ എല്ലാരും കൂടെ നിർത്താറ്. പക്ഷെ അതിന് മകുടി കൂടുന്ന ചെട്ടകൾ ഉണ്ടെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നെന്നാണോ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഇവിടെ കാശ് ചോദിച്ചു, ആദ്യം ഈ കാശും കണക്കിൽ നീരട്ടെ എന്ന് ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ.
അവനൊന്ന് ചുളുങ്കി എനിക്ക് അത് മതി. അവന് കാശിനാവശ്യം ഉണ്ടാ, അവൻ ഇനിയും വരും. അപ്പൊ ഞാൻ ചില വ്യവസ്ഥകൾ വെക്കും. മുതലാളിയുടെ ഒരു ബുദ്ധി. കരിമ്പിൻ പൂവിനക്കരെ മോഹൻലാലും മമ്മൂട്ടിയും അഭിനയിച്ച ചിത്രം, സീമ അഭിനയിച്ച ചിത്രം കരിമ്പിൻ പൂവിനക്കരെ. പത്മരാജന്റെ തൂലികയിൽ നിന്നും വാർന്നു വീണ തിരക്കഥയ്ക്ക് ഐ വി ശശി സംവിധാനം നിർവഹിച്ച ചിത്രം കരിമ്പിൻ പൂവിനക്കരെ. ദിവസേന 3 കളികൾ, ദിവസേന 3 പ്രദർശനങ്ങൾ. കരിമ്പിൻ പൂവിനക്കരെ, കരിമ്പിൻ പൂവിനക്കരെ. നമ്മുടെ തൊട്ടടുത്ത കലാക്ഷേത്രമായ വേഗം വാ, അക്കരയ്ക്കുള്ള വള്ളം ഇപ്പൊ പോവും. വാ നടക്ക്. അടങ്ങിയിരിക്കാ സത്തെ. അമ്മ, അമ്മ എന്തിനാണ് ഈ ഓടുന്നത്? അമ്മ, അച്ഛനൊരു ചേച്ചിയുടെ കൂടെ പോകുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയോ? ആ, അച്ഛന്റെ കമ്പനിയുള്ള ചേച്ചി ഇല്ലേ, അവരുടെ കൂടെ. ചെറിയ വായ വലിയ വർത്താനം പറഞ്ഞാ കീറു തരും. സത്യ അമ്മ, ഞാൻ കണ്ടതാ. അവരുടെ കയ്യിൽ പെട്ടിയും സഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ എന്നെ കണ്ടതാ, തിരിഞ്ഞേനെ നോക്കിയാ പോയത്. എന്നാലും ആ പെണ്ണിനെയും പിള്ളേരെ ഇട്ടേച്ച് പോവാൻ അവന് തോന്നിയല്ലോ. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ. ഈ ബന്ധ രുക്മിണി അറിഞ്ഞതാ, അവളത് ചോദിക്കുകയും ചെയ്തു. അതിനെ അവൻ അവളെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഇതെല്ലാം അവള് വരുത്തി വെച്ചതല്ലേ. ആറ്റുനോറ്റു വളർത്തിയ തന്തയും തള്ളയും രക്തബന്ധങ്ങളെയും മറന്ന് ഇന്നലെ കണ്ട ഒരുത്തനെ വിശ്വസിച്ച് കൂടി ഇറങ്ങി പോവുക, അതും ഒരാവേശത്തിന്. ഓ, എന്നുവെച്ച് പ്രേമിച്ചവരാരും ജീവിക്കുന്നില്ലേ? എത്ര പേര്? കൊതിയും മതിയും തീരുമ്പോ പിരിയും. ചിലര് തമ്മിത്തല്ലി ജീവിതം അവസാനിപ്പിക്കും. വേറെ ചിലര് രുക്മിണിയെ പോലെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച് സഹായത്തിനൊരാളുമില്ലാതെ അവസാനം നരകിച്ച് തീരും. എന്റെ ഈശ്വര, ആ കുട്ടിക്ക് അങ്ങനെ ഒന്നും വരത്തല്ലേ? എനിക്കതല്ല, രണ്ട് കൊച്ചു പിള്ളേര്. ഒന്നാണെങ്കി ഓമ, അവളാണ് ചെറുപ്പവും. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൾ എങ്ങനെ ഒരു കര പറ്റും? അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയും പറയാന്ന് പറയണത് ഇതാ. അമ്മേ, അനഗേ,
ടീച്ചർ വന്നു, ഞാൻ പോവാട്ടെ അമ്മേ. നിന്റെ തള്ള എന്തേടി കൊച്ചേ? എന്നെ മാത്രമല്ല, എന്നെ ചതിച്ചിട്ടാവും പോയത്. ആ എന്തിനവളുമായിട്ട് പോയ പോക്കിലേ എന്റെ കുറെ പണം അടിച്ചെടുത്തോണ്ട് പോയി. വിടുകയല്ലേ ഞാനവനെ, എവിടെ പോയാലും കണ്ടുപിടിക്കും പോക്കുകയും ചെയ്യും. കൊച്ചു വിഷമിക്കാതിരി. ഏതായാലും അവൻ പോയി നന്നായി. ഇനി കൊച്ചു മനസ്സ് വെച്ചാ സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെ കരഞ്ഞു വിഴിഞ്ഞോണ്ടിരിക്കാൻ അവൻ ചത്തൊന്നും പോയതല്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കൊച്ചു വിഷമിക്കണ്ട, എന്ത് സഹായത്തിനും ഞങ്ങളില്ലേ. ഈ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോഴായി എനിക്ക് വിഷമം. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ, ഇനി വരാം കേട്ടോ. തരക്കേടില്ലാത്ത തുകയും കൊണ്ടാണ് നിന്റെ കെട്ടി മുങ്ങിയത്. അതിന്റെ ദേഷ്യം വല്ലോ അങ്ങേര് നിന്നോട് കാണിച്ചോ? അതാണ് മുതലാളി, തങ്കപ്പെട്ട മനസ്സാ മോളെ. ഏ വന്നു മുതലാളി. എന്താണ് കാര്യമായിട്ട് നോക്കുന്നത്? മനസ്സിലായില്ലേ, ഈ വീടിന്റെ ഉടമസ്ഥൻ നാരായണൻ. എന്താ? അത് എന്നെ ചോദ്യമാ. ഞാൻ വാടകയ്ക്ക് തന്നേക്കുന്ന വീട്ടിൽ എനിക്ക് വന്നുകൂടെ? കാർത്തികേയനുള്ളപ്പോഴേ വാടക കുടിച്ചു. അവനോട് ചോദിക്കാൻ ചെന്നാൽ തല്ലും തെറി. ഇപ്പോഴത്തെ കാര്യം എന്നെ പറയണ്ടല്ലോ. ഞാൻ എന്നാ ചെയ്യണം? കൊച്ചു തന്നെ പറഞ്ഞു, വാടക തരാതിരുന്നാ വീടൊഴിയണം. അല്ല, അതാണല്ലോ നാട്ടു നടപ്പ്. ഈ പിള്ളേരെയും കൊണ്ട് നീ എവിടെ പോകും? അത്രയും കണ്ണിച്ചോറയില്ലായ്മ കാണിക്കാൻ എനിക്ക് പറ്റുകയല്ല. പക്ഷെ വാടക എനിക്ക് വേണം. അത് പിന്നെ കാശായിട്ട് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ എന്താ പറയുന്നേ? ഓ, ഒന്നും മനസ്സിലാകാത്ത പോലെ. വാടക കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം. നീയും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ മതി. ഒരു പാല വിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമല്ലോ. ഏത്? ഇടയ്ക്ക് ഞാൻ വരും. ഇറങ്ങണോ? ഇറങ്ങാൻ. തന്റെ വാടക ഞാൻ തരും, പക്ഷെ മേലാൽ ഈ വീട്ടിൽ കയറി വന്ന തന്റെ കാലി ഞാൻ വെട്ടിക്കളയും. ഇറങ്ങണം, ഇറങ്ങാൻ. ഞാൻ പിന്നെ കണ്ടോളാം. എന്താ എന്താ അമ്മേ, അമ്മേ എന്താ പറ്റിയത്? ഇരുന്നോളൂ, എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലോ? പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതാവല്ലേ മുമ്പിലുള്ളേ? നേതാവ് ഇടപെട്ടുകൊണ്ട് കൂലിയുടെ കാര്യത്തിൽ മുതലാളി നമ്മുടെ വഴിക്ക് വന്നിട്ടുണ്ട്. അത് ശരിയാ, നേതാവിന് മുമ്പിൽ മുതലാളി മുട്ടുമടക്കിയില്ല. അങ്ങനെ വിചാരിക്കണ്ട, പരസ്പരം സഹകരിച്ച് ഇന്നാലെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുള്ളൂ.
3.84 രൂപ. എന്തോ ആ നേതാവ് പിന്നെയും വന്നിട്ടുണ്ട്. എണ്ണെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിരിക്കും വന്നത്. നമ്മുടെ പണിക്കാരുമായിട്ട് അധികം അടുപ്പിക്കണ്ട. നീ അവന്മാരെ ഇങ്ങോട്ട് വിളിക്കാമല്ലേ. കച്ചവടം ഇവിടെ മാത്രം ഒതുങ്ങിയെന്ന പോരെ മുതലാളി. ഉൽപ്പന്നങ്ങൾ കടല് കടക്കണം. നമ്മുടെ കയറിന്റെ പെരുമ വിദേശികളൊന്നും അറിയട്ടെ. എന്തായാലും തൊഴിലാളികൾക്ക് ഗുണമുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും കൂലിവർദ്ധനവന്റെ കാര്യത്തിൽ മുതലാളി എന്റെ വാക്കുകിട്ടല്ലേ. അതിനൊരു പ്രത്യുപകരമായിട്ട് കണ്ടാ മതി. മെനക്കേടാവാതിരുന്നാ കൊള്ളാം. ഒരു മെനക്കേടും. വിദേശ കമ്പനികളുടെ ഒന്ന് രണ്ട് ആളുകൾ ഇതൊക്കെ വന്ന് കണ്ടേച്ചു പോകും. അവർ ഓക്കെ പറഞ്ഞു ഓക്കെ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. നേതാവ് പറഞ്ഞാ പിന്നെ ചെയ്യാതിരിക്കാൻ ഒക്കൂ. എന്നാടാ എന്നാ പിന്നെ ആട്ടെ, ഞാൻ അങ്ങ് വന്ന് കണ്ടോളാം. ആയിക്കോട്ടെ, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി. ദേവനാടി ആരാ വന്നേക്കണെന്ന് നോക്കിയേ. ആ കേറിവാ, വന്നാട്ടെ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അവൻ്റെ ഒരു വിവരവും കിട്ടിയില്ല. അല്ലയോ, ഞാനും കുറെ അന്വേഷിച്ചതന്നെ. ഇല്ലയോടാ? അതെ. എന്നെങ്കിലും കൈ വന്ന് തടയുമായിരിക്കും. കൊച്ചെ കൊച്ചു വെറുതെ വന്നാണോ അതോ മുതലാളിയുടെ സഹായം എന്തെങ്കിലും? എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി. കൊച്ചിന് പറ്റി എന്നാ ജോലിയാ കൊച്ചെ ഇവിടെ ഉള്ളത്? ഈ കൊച്ചിന് നമ്മളിപ്പോ എന്നാ ജോലിയാ കൊടുക്കുക? ഇവിടുത്തെ എല്ലാ പണിയും മുഷിപ്പാ. പോരാത്തിന് പണി അറിയാൻ വേണമെങ്കിൽ വലിയ പാടാ. എന്നിട്ട് കൊച്ചിനോട് എങ്ങനെയാടാ ജോലി ഇല്ലാന്ന് പറയുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിനെ കൊണ്ടുവരുന്ന ആദ്യം എല്ലാം ഒന്ന് കാണിച്ചു. കൊച്ചിന് എന്നാ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തോ. അതുപോലെ കൊച്ചി എന്നാട്ട്. ഓ കാർത്തികയും മുങ്ങേനു ശേഷം ഇതൊക്കെ നോക്കി നടത്തുന്ന ഞാനാ. അവനെ തോളിലേറ്റി കടന്നതിന് മുതലാളിക്ക് നല്ല പണി കിട്ടി. തങ്കരത്തി ധാരാ വരുന്നേ നോക്കിയേ. കാർത്തികേന്റെ പെണ്ണാണല്ലോ അത്. ഒന്ന് ഇളകി അടക്കന്നെ വച്ചേ, വെയില് പോണു, വേഗം ആവട്ടെ. എന്റെ അടുത്ത് അടങ്ങി ഒതുങ്ങി നടന്നിട്ട് ഈ പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചിടന്നാട്ടെ. ഇവിടെ ഗുണവതിയാരം കൊണ്ട് കാർത്തികയും തടി തപ്പി. ഇനി ഇവിടെ കയറി നിറങ്ങാന്നായിരിക്കും ഭാവം. അവളെ പറഞ്ഞിട്ട് എന്താടി കാര്യം? ചില ഒരുമ്പൊട്ടോളുമാര് കാരണം ആ പെണ്ണ് വഴിയാതാരായി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നല്ലതാണെങ്കിൽ ആണുങ്ങൾ പോവില്ല. ഇവൾക്കടെ ഗുണം കാരണം വയസ്സാം കാലത്ത് എനിക്ക് താഴി വെള്ളം തരാനാരും ഇല്ലാണ്ടായല്ലോ. ഇവളെ പേടിച്ചല്ലേ എന്റെ കൊച്ചു വിട്ടത്. ആരെയും തിന്നു ആളെയും കടിച്ചു, എന്നിട്ടും പട്ടിക്ക് മുറുമുറും. ഇവിടെ കിടന്ന് വിലസാന്ന് നീ വിചാരിക്കണ്ടടി. പാട്ടിൽ നിങ്ങൾ കൊച്ചൊന്നും കാര്യമാക്കണ്ട. എന്ത് കാര്യത്തിലും ഞാനില്ല ഇവിടെ. ഇത് മുതലാളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കും, അല്ലെങ്കിൽ ആ ദാസൻ ചുവന്നോട്ട് നടക്കുവോ. ഇതുപോലെ എത്ര വരവും പോക്കും നമ്മള് കണ്ടാതിരുന്നു. പണിയടി പെണ്ണുങ്ങളെ എല്ലാം നല്ല മക്കളെ. വല്ലതും മനസ്സിലായ വാ, ഞാൻ കാണിച്ചേരാ. ഞാൻ കാണിച്ചു കൊടുത്താ പോരെ മേസ്ത്രി. താമരയ്ക്ക് പണിയെടുക്ക്, കാണിച്ചു കൊടുക്കാൻ തുടങ്ങണം. വാമോളെ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ഇതാകുമ്പോ വലിയ മെനക്കേടില്ല. ചേച്ചി മേസ്ത്രി അങ്ങോട്ട് മാറ്. വാമോളെ പണി വേഗം പഠിച്ചാ കൊള്ളാം, ഇല്ലെങ്കിൽ പണിയാവേ. മുതലും പലിശയായിട്ട് 500 മേലെയായി. അന്തോണി തരികടിയാണെന്ന് എന്നോട് പലരും പറഞ്ഞതാ. പക്ഷേ എൻ്റെ അടുത്ത് അവൻ്റെ അഭ്യാസം ഒന്നും നടക്കുകയില്ല, നിനക്കറിയാവല്ലോ. പഴകഞ്ഞില്ലേടി, ദോശയെങ്കി ദോശ തിന്ന് കൊഴുത്തോ.
അന്തോണി രാവിലെ കവലെ വരും, ഇന്ന് ഞാൻ അവനെ കയ്യോടെ പൊക്കും. നിങ്ങൾക്ക് ഈ പലിശയുടെ വിചാരം മാത്രം മതിയല്ലോ. നിനക്കിതൊക്കെ പറയാം, ഞാനല്ലേ കഷ്ടപ്പെടണേ. എന്തോരം കാശാ ഓരോരുത്തർമാർ എന്റെ കൊണ്ടുപോയി തിന്നണേ. കൊറേയൊക്കെ നിന്റെ ദാനധർമ്മം കണ്ടാവട്ടോ. ഓ, വലിയ കാര്യമായിപ്പോയി. ആഹാ, നിങ്ങളിപ്പോ വന്നു? നീ അങ്ങോട്ടെങ്കിലും പോവാണോ? ഈപ്പച്ച മുതലാളിയുടെ കമ്പനിയില് പണി ശരിയായിട്ടുണ്ട്. നിനക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റണോ രുക്മിണി? ജീവിക്കണ്ടേ ചേച്ചി, പിള്ളേരെ പട്ടിണിക്കിടാൻ പറ്റുമോ? ഇവിടെ കാര്യത്തിലെ ഒരു മനപ്രയാസമുള്ളൂ, ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാ പോകുന്നേ? അതിന് നീ പ്രയാസപ്പെടണ്ട, നീ വരുന്നത് വരെ അവൾ ഇവിടെ ഇരുന്നോളൂ, എനിക്കൊരു കൂട്ടായിട്ട് അല്ലോടി. അടങ്ങി ഒതുങ്ങി നിന്നോണം ചേച്ചി. നീ സമാധാനായി പോയിട്ട് വാ. മോളെ, വരുന്നില്ലേടി? നേരം വൈകാൻ മുതലാളിയുടെ മട്ടുമാറും. അങ്ങേരെ അവളെ ഒന്നും പറയലന്നേ. രുക്മിണിയും മുതലാളി ഓഫീസിലോട്ട് വിളിക്കുന്നത്. വേഗം വരി, മൂപ്പർക്ക് ചുണ്ടി കയറും. ഓ ചെല്ല ചെല്ല, നേരം കളയണ്ട, വന്ന് കേറുന്ന ഓഫീസിലോട്ട് വിളി തുടങ്ങിയല്ല. അതെ അതെ, ഇതങ്ങനെ എല്ലാവരും കിട്ടണ വിളിയല്ല. വേഗം ചെല്ല് ചെല്ല്. മുതലാളി അവള് വന്നിട്ട് പണിയൊക്കെ ഇച്ചിരി കട്ടിയാ അല്ലയോ? കുഴപ്പമില്ല. വലിയ വീട്ടിലെ കൊച്ചാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇവിടെ വന്ന് ഈ ചകിരീടം കാരൻ്റെ ഇടയിൽ കിടക്കാനാ നിനക്ക് യോഗം? നിന്റെ കയ്യിൽ നിന്ന് പൊന്നും പണ്ടൊക്കെ കിട്ടുമെന്ന് കരുതി ആ കള്ളം നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. കൊരങ്ങിൻ്റെ കൈ പൂമാല കിട്ടിയ പോലെ ആയില്ലയോ? നീ ഇവിടെ അങ്ങനെ വലിയ ഭാരിച്ച പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ നിന്നാൽ മതി കേട്ടോ. എന്നിരുന്ന് കൂലി കുറയത്തൊന്നുമില്ല, ഞാനല്ലയോ പറയുന്നേ. ഞാൻ പോട്ടെ. അവിടെ നിൽക്കടി, കൂലി കിട്ടാനേ ആഴ്ച അവസാനമാവും. താ തൽക്കാലം ഇത് വെച്ചോ, ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലയോ. വേണ്ട മുതലാളി. ഇത് വെച്ചോ, ഞാനല്ലയോ തരുന്നേ. നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവളൊന്നുമല്ല. എനിക്ക് നിന്നോടൊരു പ്രത്യേക സ്നേഹമാണ്, എന്നോടും ആ സ്നേഹം തിരിച്ചു വേണം കേട്ടോ. ദൈവത്തെ ഓർത്തനെ ഉപദ്രവിക്കരുത്, ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കണം. അല്ല, ഇത്തിരി ധൃതി കൂടിപ്പോയോ എന്നൊരു സംശയം. പോട്ടെ മുതലാളി, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം. അയ്യോ, ഓടി 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 വരണേ. അയ്യോ, എന്താ പറ്റി? അലറങ്ങി പെണ്ണുങ്ങളെ. രുക്മിണി, രുക്മിണി, എന്നാ പറ്റി? ശീലമില്ലാത്ത പണി ചെയ്തിട്ടാ? എന്ത് പറ്റിയടി മോളെ, വിശേഷം വല്ലതും ഉണ്ടോടി? പെട്ടെന്ന് തലചുറ്റി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആസ്പത്രി പോണമെങ്കിൽ മുതലാളിയോട് പറയാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടി പെണ്ണുങ്ങളെ, ഇത് സംഗതി വേറെയാ. സംശയിക്കാനൊന്നുമില്ല, ഇതത് തന്നെയാ.
കെട്ടിയോൻ പോണ പോക്കിൽ ഒന്നിനെയും കൂടെ തന്നേച്ചു പോയി അല്ലേ. അപ്പൊ അത് ശരി, അതാണല്ലേ കാര്യം. വെള്ളർച്ചയും തളർച്ചയും കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി. കെട്ടിയോനുമായിട്ട് വഴക്കം വക്കാണോ ആണെങ്കിലും ഇതിനൊരു കുറവും ഇല്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നാ പൂരം കണ്ടോട്ട് പോയി പണിയെടുക്കുമ്പോ നമുക്ക് നമ്മുടെ പണി നോക്കാം. ബാ അത്തിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് വായ്പുള്ളു. ദൈവം തരുന്ന തന്നെയാ, അതിന് വലിയൊരു ഭാഗ്യവും വേണം. എന്നാലും ഇതുങ്ങളെ രണ്ടുപേരും നോക്കാൻ നീ പെടാപാട് പെടുക. അതിനിടയിൽ ഇനി ഒരാളെ കൂടി, അതും ഒരു പെൺകുട്ടിയാണെങ്കിൽ. ഇല്ല ചേച്ചി, ഇതൊരു ആൺകുട്ടി തന്നെയാ. അവനെ കൊണ്ട് എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും തീരും, എനിക്ക് ഉറപ്പാ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നീ എങ്ങനെ ജോലിക്ക് പോവുക? ഇങ്ങനൊരവസ്ഥയിൽ കമ്പനിയിലെ പണി നിനക്ക് പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും ചേച്ചി. അതെന്നെയാ ശരി, ആരുമില്ലാത്തവർക്ക് ദൈവം തുണി ഉണ്ടാവുമല്ലോ. അയ്യോ, നിങ്ങൾക്കൊരു വാവ് ഉണ്ടാവും പോണോന്ന്. ഇനിയിപ്പോ കളിക്കാൻ ഒരാൾ കൂടെ ആവുമല്ലോ. വിളക്ക് വെക്കാൻ സമയമായി. ശരി, നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി വരികയായിരുന്നു. അപ്പോഴല്ലേ ഈ കേൾപ്പം. എനിക്ക് അവൾ ആദ്യം കണ്ടപ്പോ തോന്നിയ ഒരു മോഹം, അതിപ്പോഴും ഇങ്ങനെ അതുപോലെ നിൽക്കുക. ആ മോഹം കയ്യിൽ വെച്ചേര്. ഈ അവസ്ഥയിൽ എന്നാ ചെയ്യാനാ? അല്ലെങ്കിൽ നീ ഒന്നുകൂടെ വെച്ചാ. പോരാളി, അത് മുടക്കണ്ട, അങ്ങ് അല്ല മുട്ട. മുട്ട നല്ല മുട്ട. ആ എന്നാ പിന്നെ ഇത് മുടക്കണ്ട. ഈ വയസ്സാങ്കാലത്ത് ഇയാള് എന്നാ ചെയ്യാനാ? ഇതിപ്പോ കൂനുമ കുരു എന്ന് പറഞ്ഞ പോലെ ആയി അല്ലയോ. കൊല്ലാപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് വേറൊരുത്തേം കൊണ്ട് അവൻ അങ്ങ് പോയി കിടന്ന് പെടാപ്പാട് പെടാൻ നീയും. അല്ല, ഇതിപ്പോ മൂന്നാമത്തെ അല്ലയോ. നിങ്ങളെങ്ങനെ വെട്ടുകൂട്ടിയാ മതിയോ, വളർത്തണ്ടായോ? പോരാത്തതിന് നിന്റെ ആരോഗ്യവും പോവും. കൊച്ചേ, നിന്റെ നല്ലതിന് വേണ്ടി പറയുക, നമുക്കിതങ്ങ് വേണ്ടാന്ന് വെക്കാം. നിന്നെ വേണ്ടാന്ന് വെച്ച് ഇട്ടേച്ച് പോയി ഒരുത്തന്റെ വിത്ത് നീ നമുക്കണ്ട വല്ല ആവശ്യം ഉണ്ടോ? ഉണ്ടോ? നീ മനസ്സ് വെച്ചാ നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറും. നിനക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ തരാം, പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. ഈ ലോകത്തുള്ള എന്ത് പകരം തരാന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല. അവളടുക്കുന്ന ലക്ഷണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങളെന്താ ഈ കമ്പനി പൊട്ടിക്കാൻ വന്ന? കഷ്ടപ്പാടും പട്ടിന്ന് ഒന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതിയ വന്നപ്പോ തന്നെ പണിക്ക് തീർത്തിയത്. അതിന് അതിനിപ്പോ എന്നാ കുഴപ്പം മേശരി, അവള് ചെയ്യുന്നുണ്ടല്ലോ. അത് നീ ആയിട്ട് തീരുമാനിക്കണം. ഇതെന്നാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ കാര്യം ഒരു മേന്മയുണ്ട്, പേരുണ്ട്. ഇവിടൊക്കെ കാരണം അതാണ് ഇല്ലാണ്ടായത്. മുതലാളിന്റെ തെറി വേറെ. നിങ്ങളുടെ ഈ പണി മതി, ഇനി നിങ്ങൾ ആദ്യം ഒരു പഠിക്കും. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങളുടെ പണി ഇനി പുറത്താ, ഇത്തിരി കാറ്റും വരുമോ കൊള്ളുന്നത് നല്ലതാ. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. ആ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ
പണി കൊടുത്താക്ക് പണിതരാൻ നിർത്തും. പെണ്ണുങ്ങളെ, ഇവളെ കൂടി ഈ പണിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പഠിപ്പിക്ക. എന്റേതാ ദാസ, മുതലാളിയുടെ പ്രത്യേക ഇഷ്ടമൊക്കെ മാറിയ? ആ, അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. കാനം കൂടി ചെല്ലു. എന്നെ നാടി ഒരു ഓക്കാനം, ഞങ്ങൾക്കും മൂക്കും വായും ഒക്കെ ഉള്ളതാ. ആ പെണ്ണുമ്പളെ അവിടെ നിന്ന് നീറ്റേ. ആദിക്കെതിരി പാടാ, പിന്നെ ശരിയായിക്കോളും. വന്നപ്പോ തന്നെ വെയിലും മഴയും കൊള്ളിക്കാതെ അങ്ങ് അകത്ത് കയറ്റി വെച്ചതാണേ. ഇനിയിപ്പ കരുവാളിക്കും. കെട്ടിലമ്മ ചെളിക്കുണ്ടി വന്ന. അയ്യോ മടലിനെ നോവ്, ഒന്നും മേലെ നീ അങ്ങോട്ട് അടിക്കടി. മുതലാളി, ദേ സാഹിബ്മാര് വന്നേക്കണ്. നേതാവ് പണി പറ്റിച്ചല്ല. എടാ വരുവെന്ന് പറഞ്ഞിരുന്നു, എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ എങ്ങനെയാ? This is Ipachan. പിന്നെ അതെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കയറിന്റെ മേന്മ കണ്ടറിഞ്ഞാ കിട്ടുന്നത് വലിയ ഓർഡർ ആയിരിക്കും. ഇവന്മാർക്ക് മലയാളം അറിയോടാവേ? ഒന്നും അറിയത്തില്ല. It's very good, very strong. How can you draw it? Can you? I don't think he knows how to speak English. Come on, let's just watch and understand what's going on. അതെ, ഇത് നമ്മൾ ഈ കയർ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ ഇവന്മാരെ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അത് നേരാ. ആ മുതലാളി പേടിക്കണ്ടെന്നേ, ഇവരിതൊക്കെ ഒന്ന് കാണട്ടെ ആദ്യം. Is this the raw material? I don't know. Ask him. Mr. Ipachan, what's the use of these things? ഇതാണ് പൊതിമടൽ. ഇത് പൊതിമടലാന്ന് എങ്ങനെയാണോ പറയാ? അതിപ്പോ പിന്നെ ദിസ് ഈസ് പൊതിമടൽ. ഇതുകൊണ്ടാണ് നമ്മൾ ചകിരി ഉണ്ടാക്കിയിട്ട്. Yes, madam. This is the raw material for coir. This is the first step of making fiber. പറഞ്ഞോടി. Can you explain the procedure? The fiber is derived from this coconut shell. It is very strong and natural. Oh. Ha. Nee onnu kodu vishayamayittu onnu parannu koduthatte. Ha. Come with me, sir. Okay, sure. Chennatte. Chennatte. Thank you. ഇവളുടെ കയ്യിൽ ഇമ്മാതിരി സാധനം ഉണ്ടായിരുന്നു, നല്ല കടുക് പൊട്ടിക്കണ പോലെ പൊട്ടിച്ചത്. വാ മോലാളി, അല്ലെങ്കിൽ ഇവളാണ് മോലാളി എന്ന് വിചാരിക്കും. വന്നേ. This is how they are making the coir. ഇങ്ങനൊക്കെ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കുന്നേ, കണ്ടാ മനസ്സിലാവത്തില്ലയോ? We will talk to our executive. Sai, when are you parayne? Namak order tharna karyam companyod avaru samsarikkanu. Hey Hamsa Vahini Jnanadhayini Amba Vimala Matide Amba Vimala Matide. കുട്ടികളെ, ഇന്ന് നമുക്ക് അഭിമാനിക്കേണ്ട ഒരു ദിവസമാണ്. LP വിഭാഗത്തിൽ സ്കോളർഷിപ്പ് എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് അർഹമായത് നമ്മുടെ സ്കൂളാണ്. അത് നേടിത്തന്ന് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനം ഉയർത്തിയ ആ കുട്ടിയെ നമുക്ക് അഭിനന്ദിക്കാം. അനഘ കെ. മനു, ഇടാ കുഞ്ഞു മനു, കറിയല്ലോടോ. മുളുകി അന്നി, മുളുകി അന്നി. ജെ 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 കണ്ട 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 കണ്ട.
മോളൊന്ന് കുലുക്കി കാണിച്ച്. ചിക്കി ചിക്കി മോനോ, കരയല്ലോടാ ചേട്ടാ, ചിങ്കിരി മുത്തേക്ക് അറിയല്ലോടാ. മോനോ മോനോ മുളകി അന്നേത് ചിക്കിരി മുത്തേ ചിങ്കിരി അന്നോടോ കരയല്ലോടാ. മോന്റെ അമ്മ ഇപ്പൊ വരും കേട്ടോ. ചിങ്കിരി മുത്തേ മോനോ കരയല്ലടാ, കരയല്ലേ മോനെ. ആ നീ ഇന്ന് നേരത്തെ വന്നോ? നേരത്തെയോ? എന്നാന്നറിയില്ല, ഭയങ്കര കരച്ചിലാ മോനെ. രണ്ടാ നിന്റെ അമ്മ അയ്യടോ, ഇവനുള്ളത് കൊണ്ട് സന്ധ്യ ആവുന്നത് പോലും ഞങ്ങൾ അറിയുന്നില്ല. സത്യം പറഞ്ഞ നീ വരുമ്പോ ഞങ്ങൾ സങ്കടം, ഇവനെ പിരിയണമല്ലോന്ന് ഓർത്തിട്ട്. നീ വരല്ലേന്ന് പോലും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. വരല്ലേന്നല്ല, നേരത്തെ വരല്ലേ. നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ സമാധാനായിട്ടിരുന്നത്. അമ്മയെ കാണാതെ വിഷമിച്ചു മോനെ. ഇന്ന് എന്തോ കുഞ്ഞിന് വല്ലാത്തൊരു അസ്വസ്ഥത. പനിയൊന്നും അല്ല, പക്ഷെ ഞാൻ ആദ്യം ഒന്ന് സംശയിച്ചു. കുഞ്ഞിന്റെ മുഖം ഒന്ന് വാടിയ ആകെ ഒരു ആദിയ. അയ്യോ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ പോട്ടെ ചേച്ചി, അനക്ക് സ്കൂളിൽ നിന്ന് വരും, വിശന്നായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കണം. അമ്മേ അമ്മേ മോളെ പതിയവാ. അങ്ങനെ പറയരുത് സിസ്റ്റർ, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഡോക്ടർ ഇല്ലാതെ ഞങ്ങൾ എന്നാ ചെയ്യാനാ? എന്തൊരു കഷ്ടം ഇത്. അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞു ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടി രക്ഷപ്പെടണ ഏതെങ്കിലും വലിയ ആശുപത്രി കൊണ്ടുപോകണം. സമയം കളയാതെ അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്ക്. കൊച്ചിന്റെ തലപൊട്ടി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. എന്റെ മോള്. ഓക്കെ ഞാൻ നോക്കാം. ഈ കുട്ടിയുടെ പേരൻസ് ആരാ? എന്താ, വേറെ ആണുങ്ങൾ ആരും വന്നിട്ടില്ലേ? വേറെ ആരുമില്ല. ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം, പിന്നെ സർജറിക്കുള്ള കാശും അടക്കണം. കാശ് 2000 രൂപ കൗണ്ടറിൽ അടക്കണം. വേഗം വേണം, കാശടച്ചാലേ ഓപ്പറേഷൻ നടക്കൂ. ഇപ്പൊ എന്റെ കാശില്ല, ഞാൻ അടച്ചോളാം. ഡോക്ടറെ എന്റെ മോളെ രക്ഷിക്കണം. ഓപ്പറേഷനുള്ള കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. പണം ആദ്യം അടക്കണം, എന്നാലേ സർജറി നടക്കൂ. അങ്ങനെ പറയരുത് ഡോക്ടർ, ഇത്രയും പണം പെട്ടെന്ന് ഞാൻ. നോക്കൂ, ഇതൊരു ഹോസ്പിറ്റൽ നിയമമാണ്, എനിക്കായിട്ട് അത് മാറ്റാൻ പറ്റില്ല. എന്തായാലും ഉടനെ വേണം. ചേട്ടാ, എനിക്കൊരു ഫോൺ ചെയ്യണം, അത്യാവശ്യം അത്യാവശ്യം. ഹലോ അച്ഛ, ഇത് ഞാനാ രുക്മിണി. ഹലോ അച്ഛ,
എന്റെ മോക്കൊരു അപകടം പറ്റി. ഹലോ ഹലോ, അച്ഛാ. അതെ, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, ഒന്ന് വേഗമാവണം. എന്നാണ് ഈ പാതിരാക്ക്? എന്റെ മോള് ആശുപത്രിയില, ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരുപാട് കാശ് വേണം, മുതലാളി സഹായിക്കണം. കൊച്ചിനെ വണ്ടി ഇടിച്ച കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. പണി തീരുന്ന മട്ടിലുള്ള ഇടിയാണെന്നാണല്ലോ കണ്ടു തന്നോമാര് പറഞ്ഞ. കാശ് അടച്ചില്ലെങ്കിൽ അവർ ഓപ്പറേഷൻ ചെയ്യില്ല. എന്റെ മോള് അവളെ രക്ഷിക്കണം. എന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഇതിനും വേണ്ടും കാശ്? കാര്യം വലിയ മുതലാളിയാ, പക്ഷെ ഞാൻ എങ്ങനെയാ കഴിഞ്ഞു കൂടുന്നതെന്ന് എനിക്കും കർത്താവിനും മാത്രം അറിയാം. ഞാൻ വലിയ ഞെരുക്കത്തിലാണ്. അങ്ങനെ പറയല്ലേ മുതലാളി, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തോളാം. എന്നാ പറഞ്ഞാലും കൈ കാശില്ലാതെ ഞാൻ എന്നാ ചെയ്യാനാ? നീ വേറെ ആരോടെങ്കിലും പോയി ചോദിച്ചു. മുതലാളി എന്നെ കൈവിടരുത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. നിന്നെ ഞാനിപ്പ എന്നാ ചെയ്യാനാടി? കാര്യം, എനിക്ക് നിന്നോടൊരു ചെറിയ മോഹമൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. അന്ന് നിനക്ക് വലിയ വാലല്ലായിരുന്നു, ഹീലാവതി. ഇപ്പോഴേ എനിക്ക് നിന്നെ കാണുമ്പോ ഒരു തരം അറപ്പാ. നീ എല്ലാം നോക്ക്. ഇല്ലല്ലേ, കൊച്ചു വെട്ടി കയറും. മുതലാളി, ആലേന്ന് വിട്ടി, ഇത് വലിയ ശല്യമായല്ലോ, പിടിച്ച് പുറത്താക്കടാ. പുറത്താക്കിയ ഗേറ്റ് അടക്കടാ. നീയാണോ? എന്താ രുക്മിണി, എന്താടി മോൾക്ക് എങ്ങനെയുണ്ട്? എന്താടി, എന്താ ചേച്ചി? എന്റെ മോള് അവൾക്ക് അവൾക്ക് എന്താ പറ്റിയെന്ന് പറ. അവൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ എന്റെ മോള്. എന്റെ ഈശ്വര, അത്രക്ക് പറ്റിയോ? കാശ് അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യില്ല. സർക്കാർ ആശുപത്രിയിൽ എന്തിനാ കാശ്? സർക്കാർ ആശുപത്രി എടുത്തില്ല, ഇപ്പൊ വർഗീസ് ഡോക്ടർ ആശുപത്രിയില്ല. ഈശ്വര, ഓപ്പറേഷൻ 2000 രൂപ കെട്ടിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ എന്നെ സഹായിക്കണം, പോകാൻ എനിക്ക് മറ്റൊരിടവുമില്ല. എന്നെ കൈവിടരുത്, എന്റെ മോളുടെ ജീവന് വേണ്ടിട്ട് അങ്ങ് യാചിക്കുന്നത്. ഇത്രയും വലിയ തുക എന്ന് പറഞ്ഞാ? അങ്ങനെ പറയരുത്, എനിക്ക് മറ്റാരുമില്ല, എന്റെ മോളെ രക്ഷിക്കണമോ? എന്നെ കൈവിടലെന്ന് പറയ ചേച്ചി, എന്നെ ഒന്ന് സഹായിക്കാൻ പറ ചേച്ചി. ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെ കേക്കില്ല, അല്ലെങ്കിൽ തന്നെ ഇത്രയും പൈസ കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എങ്ങനെ ഞാൻ കടം വീട്ടിക്കൊള്ളാം? എത്ര പലിശ വേണമെങ്കിലും തരാം, എനിക്ക് പൈസ തന്ന് സഹായിക്കണം. നീ എന്തേ കാണിക്കുന്നേ? എഴുന്നേക്ക്, എഴുന്നേക്ക്.
നീ ചോദിച്ച പൈസ. ഈ കാശ് നിനക്ക് ഞാൻ തരാം. പലിശ മുതലൊന്നും വേണ്ട. തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് പറ്റത്തുമില്ല. പക്ഷെ പറ ചേച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെ നീ ഞങ്ങൾക്ക് തന്നേക്ക്. ഞങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല. സ്വന്തം കുട്ടിയെ പോലെ ഞങ്ങൾ ഇവനെ കണ്ടേക്കുന്നു. അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് വേണം. ലീല, നീ എന്തായി പറയുന്നേ? കഷ്ടപ്പാടും ദുരിതവും ഇല്ലാതെ നിനക്ക് ഇവനെ വളർത്താൻ പറ്റുമോ? അങ്ങനെ പറയല്ലേ ചേച്ചി. എന്റെ മോൻ, ഇവനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇവനെ എനിക്ക് തന്നേക്ക്. പറയുന്നൊന്ന് കേക്ക് രുക്മിണി. നീ ആ കാശ് വാങ്ങ്. സമയം വൈകിയാ പിന്നെ ഈ കാശ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് വരും. നീ കാശ് വാങ്ങിച്ച് ആ കൊച്ചിനെ പോയി രക്ഷിക്കാൻ നോക്ക്. ചെല്ലേ, വേഗം ചെല്ലേ. ചെല്ലേ. പിന്നെ ഒരു കാര്യം, മേലാൽ ഇവന്റെ കാര്യത്തിൽ ഒരു അവകാശം പറഞ്ഞ് നീ ഇനി ഇവിടെ വരാൻ പാടില്ല. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? ആ കിടക്കുന്നത് നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ? എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? പൈസക്ക് വേണ്ടി പോയതാ സിസ്റ്റർ. ഇനി എന്തിനാ കാശ്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. കുട്ടി മരിച്ചുപോയി. അതെ, ഇവിടെ കിടന്നിങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. പുറത്തേക്ക് പോയെ. ആ പുറത്തേക്ക് പോ. മോള് പോയെ. ചെല്ല് ചെല്ല്, പോ പോ. ചെല്ല്, പോവാനല്ലേ പറഞ്ഞേ. പോ പോയെ. പോ 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 പോ. ബോഡി ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യണം. എങ്ങോട്ടാ എന്റെ മോളെ കൊണ്ടുപോകേണ്ടത്? എന്റെ കുഞ്ഞിനു വേണ്ടി ഒരു തരി മണ്ണു പോലും ഇല്ല. ഞങ്ങൾക്ക് ആരുമില്ല. എന്നാ പിന്നെ മുനിസിപ്പാലിറ്റി വരെ അറിയിക്കാം അല്ലേ ഡോക്ടറെ? അതെന്തിനാണോ? ഇത് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമല്ലേ? ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഇവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കാൻ പറയ്. അങ്ങനെ കിട്ടുന്ന പണം അവർക്കൊരു സഹായമാവട്ടെ. ആ സ്ത്രീ ഒരു വല്ലാത്ത അവസ്ഥയിലാ സാറേ. ഫേറ്റ്. സഹതപിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാ?
അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. സമ്മതിക്കുകയാണെങ്കിൽ ഫർദർ നടപടികൾ നമുക്ക് ചെയ്യാം. ഓക്കേ.